ഓട്ടം പോയി തിരിച്ചു വരുന്ന സമയം ഒരു ഇടവഴിയിൽ നിന്നും വല്യമ്മ ഓട്ടോക്ക് കൈ കാണിച്ചു. ഞാൻ ഓട്ടോ നിർത്തി. എന്തേ വല്യമ്മ എന്നും ചോദിച്ചു. മോനെ, നീ അങ്ങാടിയിൽ പോകുമോ? പോകും വല്യമ്മ, നിങ്ങൾ കയറിക്കോളി എന്നും പറഞ്ഞു. വല്യമ്മ കയറി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ചോദിച്ചു, എങ്ങോട്ടാ വല്യമ്മ നിങ്ങൾ ഈ പൊരിവെയിലത്ത് പോകുന്നത്? അതും ഒറ്റക്ക്. മോനെ, ഞാൻ കുറെ ദിവസമായി തുണിക്കടയിൽ പോവാൻ നിൽക്കുന്നു, ഇതുവരെ പറ്റിയിട്ടില്ല. പെൻഷൻ കിട്ടിയ പൈസ പാത്തു വെച്ച് കുറേ ദിവസമായി. അതെന്താ വല്യമ്മ, അപ്പോൾ നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ കൊണ്ടുവരാൻ? ഉണ്ട് മോനെ, അവരോട് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തു കൊടുത്തോണ്ട് എന്നും പറയും. എനിക്ക് 5 പേരക്കുട്ടികളാണ്, അവർക്ക് തുണിയും കുപ്പായം എടുക്കാൻ പോവുകയാണ് ഞാൻ. ഇനി കൂടുതൽ കാലം ഒന്നും ഞാൻ ഉണ്ടാവില്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പെരുന്നാൾക്ക് എൻ്റെ വകയായി പേരക്കുട്ടികൾക്ക് തുണിയും കുപ്പായം എടുത്തു കൊടുക്കാം. മക്കളോട് പറഞ്ഞാൽ അവർ പറയും, അതൊന്നും വേണ്ട, ഞങ്ങൾ എടുത്തു കൊടുത്തോണ്ട് എന്ന്. അതുകൊണ്ടാ ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. മോനെ, എന്നെ തുണിക്കടയുടെ മുന്നിൽ ഒന്ന് കൊണ്ടുവിടണം. അതിന് കായ് എന്താ വെച്ചാൽ ഞാൻ തരാം. അതൊന്നും പ്രശ്നമില്ല വല്യമ്മ, ഞാൻ ആക്കിത്തരാമെന്നും പറഞ്ഞു. കടയുടെ മുന്നിൽ നിർത്തി കൊടുത്തു. ഒരു 50 രൂപയുടെ നോട്ട് നീട്ടി എന്നോട് പറഞ്ഞു, മോനെ ഇത് വെച്ചോ. വേണ്ട വല്യമ്മ, നിങ്ങൾ പൈക്കോളിം എന്നും പറഞ്ഞു. ഇറങ്ങിപ്പോകുമ്പോൾ വല്യമ്മ പറഞ്ഞു, എൻ്റെ കുട്ടിനെ പടച്ചോം കാത്തോളും, നല്ല ഓട്ടോ ഉണ്ടാവും. ആ 50 രൂപയേക്കാൾ എത്രയോ വലുതാണ് വല്യമ്മാന്റെ ആ പ്രാർത്ഥന. ത്യാഗം സഹിച്ചറുമ്മ അടങ്ങാത്ത ഇഷ്കതാണ് നിങ്ങളോടുമ്മ. ആ പാദങ്ങൾക്ക് ചുവടിലാണ് സ്വർഗം പൊന്നുമ്മ. ആ തൽ ഹബീബിൻ വാക്യം.